ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോക്ടർ സക്കീർ ഹുസൈനെ കുറിച്ചാണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രസിഡന്റായ ഇദ്ദേഹം പ്രസിഡന്റാകുന്ന ആദ്യത്തെ മുസ്ലിം മതസ്ഥനായിരുന്നു. ബീഹാറിൻ്റെ ഗവർണർ 1957 to 1962 വരെ ആയതിനു ശേഷം പ്രസിഡന്റാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. 1962 to 1967 വരെ ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പദവിയിലിരിക്കെ തന്നെ ഭാരതരത്ന കരസ്ഥമാക്കി. ഇദ്ദേഹം ഭാരതരത്ന കരസ്ഥമാക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് പദവിയിലിരിക്കെ തന്നെ. ഇദ്ദേഹം 1967 to 1969 വരെ ഏറ്റവും കുറച്ചു കാലം പ്രസിഡന്റായ വ്യക്തിയാണ്. പദവിയിലിരിക്കെ തന്നെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് ഇദ്ദേഹം. അലിഗഡ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയതിനു ശേഷം രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് ഉർദുവിലേക്ക് തർജ്ജമ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് ഇദ്ദേഹം. എ ഡൈനാമിക് യൂണിവേഴ്സിറ്റി, എൻ എസ്സേ ഓൺ അണ്ടർസ്റ്റാൻഡിങ് എന്നിവ ഇദ്ദേഹത്തിൻ്റെ രചനകളാണ്. ജാമിയ മിലിയ സർവകലാശാലയുടെ ദേശീയ ശില്പി എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു. ജാമിയ മിലിയ സർവകലാശാലയുടെ 21 വർഷത്തെ അക്കാദമിയ കാര്യങ്ങൾ ഇദ്ദേഹം നേതൃത്വം നൽകി. ഗാന്ധിജിയുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സിലബസ് തയ്യാറാക്കാനുള്ള സമിതിയുടെ അധ്യക്ഷനായിരുന്നു ഇദ്ദേഹം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ BV ഗിരിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും വരും. അതുവരേക്കും എനിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കില്ലേ? ബൈ.